നമസ്കാരം സമക്ഷത്തിൽ ഇത്തവണ എമേജിംഗ് കേരള ഗ്ലോബൽ കണക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന സമഗ്ര വികസന പരിപാടിയെക്കുറിച്ചാണ് അമ്പത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നായി വ്യവസായികൾ മുതൽ മുടക്ക താൽപ്പര്യമുള്ളവർ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളിൽ ചിലർ നയതന്ത്ര പ്രതിനിധികൾ ഇങ്ങനെ സമഗ്രമായ ഒരു സാന്നിധ്യം എമർജിംഗ് കേരള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്ക സാധ്യതകൾ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായും ഇരുപത്തിയാറ് മേഖലകളിൽ നിന്ന് നൂറ്റി പതിനഞ്ച് പദ്ധതികൾ അവതരിപ്പിച്ചു കൊണ്ടുള്ള കേരള നടക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം എമേജിംഗ് കേരള എന്ന ഈ സമഗ്രമായ ഒരു വികസന ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കാൻ യോജിച്ചതാണോ തീർച്ചയായും അങ്ങനെയുള്ള ഒരു വിചാരഗതിയിൽ നിന്നു തന്നെയാണ് ഈ എമേജിംഗ് കേരളയുടെ ആഭിമുഖ്യങ്ങൾ ആരംഭിച്ചത് വേൾഡ് ബാങ്ക് ഈയിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചിക പുറത്തുവിട്ടിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻഡെക്സ് നിക്ഷേപ കാലാവസ്ഥ സൂചിക എന്ന് പറയുന്ന ഐ സി ഐ എന്നുള്ള ഒരു സൂചിക ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അവിടെ മുതൽ മുടക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു നിർണായകമായ സൂചികയാണ് വേൾഡ് ബാങ്കിൻ്റെ ഈ ഐ സി ഐ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻഡെക്സ് ഈ സൂചിക അനുസരിച്ച കേരളം രണ്ടാം സ്ഥാനത്താണ് പതിനാറ് സംസ്ഥാനങ്ങളിൽ ആദ്യത്തേത് കർണാടകയാണ് ഇപ്പോൾ ധാരാളം വികസന കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കപ്പെടുന്ന നരേന്ദ്ര മോഡി മുഖ്യമന്ത്രിയായുള്ള ഗുജറാത്തിൻ്റെ സ്ഥാനം കേരളത്തിനും വളരെ പിറകിലാണ് ഏതൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതിൽ നിരൂപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായും അതേക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒബ്ജക്റ്റീവ് വാല്യൂസ് അഥവാ മുതൽ മുടക്കിക്കൊണ്ട് വ്യവസായങ്ങളും മറ്റ് പ്രോജക്റ്റുകളും ആരംഭിക്കുവാനുള്ള പൊതുവായ ചെലവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതോടൊപ്പം തന്നെ സബ്ജക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആ മുതൽമുടക്ക് പദ്ധതിയെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുന്നത് സംബന്ധിച്ചിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിരൂപിക്കുന്നത് നാൽപ്പത്തിയാറോളം മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിൽ ഇൻപുട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇവിടത്തെ വിഭവങ്ങളുടെ ലഭ്യത അത് കൈകാര്യം ചെയ്യാനുള്ള സ്ഥാപനങ്ങളുടെ സന്നദ്ധതയും ക്ഷമതയും അതോടൊപ്പം തന്നെ ആഭ്യന്തര സൗകര്യങ്ങളും ആഭ്യന്തര സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാളും പിറകിലാണെന്ന് പറഞ്ഞാലും അതിന് പുറമേയുള്ള ഘടകങ്ങളിലെല്ലാം ഇതര സംസ്ഥാനങ്ങളെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് കേരളം ഇപ്പോൾ മുന്നാക്കം നടത്തുകയാണെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ നിരീക്ഷണം സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ അനുകൂലമായ സാഹചര്യം നമുക്ക് എങ്ങിനെ കേരളത്തിൻ്റെ വികസന പദ്ധതികൾ വ്യവസായവൽക്കരണം കാർഷിക രംഗത്തിൻ്റെ സമഗ്രമായ ഉന്നമനം തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ആശയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എമേജിംഗ് കേരള എന്നുള്ള ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്ക ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കൂടി എമർജിംഗ് കേരള സെപ്റ്റംബർ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ കൊച്ചിയിൽ നടക്കുന്നത് ഇത് സംബന്ധിച്ച് കുറേ വിമർശനങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ആശങ്കകൾ ഇവയെല്ലാം കുറേ ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സംശയങ്ങൾക്കും ആശങ്കകൾക്കും മറുപടി നൽകാനും സമവായം ഉണ്ടാക്കിക്കൊണ്ട് എമേജിംഗ് കേരള വലിയൊരു വിജയമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മുൻനിർത്തിയും യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തെങ്കിലും അതിൽ പോലും പ്രതിപക്ഷം മാറി നിൽക്കുകയാണ് ഉണ്ടായത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിശക്തമായി ഇതിനെ എതിർക്കുകയാണ് അദ്ദേഹം ഗൗരവത്തോടുകൂടി ഇതിനെ എതിർക്കുന്ന രംഗങ്ങളുണ്ട് ഇതിനെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതിനെ എമർജിംഗ് അഴിമതി എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷണ വാദികളുടെ ഒരു സമ്മേളനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അവിടെ അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് കൊല്ലം മുമ്പ് അന്നത്തെ യു ഡി എഫ് സർക്കാർ നടത്തിയ ജിമ്മിനേക്കാളും വലിയ ഒരു ആപത്ത് ഇതാ എമർജിംഗ് കേരളീലൂടെ വരാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് വലിയ ഒരാപത്തായി ഗൗരവ ബുദ്ധിയോടുകൂടിയുള്ള വിമർശനവും എമർജിംഗ് അഴിമതി തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ ഇതിനെ ഹാസ്യവൽക്കരിക്കാനുള്ള അങ്ങനെയുള്ള ഒരു ശ്രമവുമൊക്കെയായി വി എസ് ഇപ്പോൾ കത്തിക്കയറുകയാണ് എന്ന ആ ഒരു ശൈലിയെ നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ ഇതിനെ എതിർക്കുകയാണ് യഥാർത്ഥത്തിൽ വികസന പ്രശ്നങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രത്യയശാസ്ത്ര നിലപാടുകളുടെ സംഘർഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല പ്രത്യയശാസ്ത്രങ്ങളുടെ നിലപാടുകളുടെ സംഘർഷം ജനാധിപത്യത്തിൻ്റെ കർമ്മ മേഖല തന്നെയാണ് ബഹുജനങ്ങൾ അതിനെയെല്ലാം ശരിയായി വിലയിരുത്തി വിധി കൽപ്പിക്കുന്ന ഘട്ടം വരുമ്പോൾ അങ്ങനെ ചെയ്യും പക്ഷേ ഇതാ രീതിയിലല്ല വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നു ആ പദ്ധതി തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് തുടങ്ങുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ക്ഷമയോടുകൂടി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന എമർജിംഗ് കേരളിലെ ചർച്ചകളിലൂടെയും നടപടിക്രമങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ വിലയിരുത്തുകൊണ്ടാണ് വിമർശനമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിന് യുക്തിയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പദ്ധതിയുടെ കോൺസെപ്റ്റ് എന്താണ് എന്നും അത് എങ്ങനെ പ്രയോഗവത്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും മറ്റുമൊക്കെ വളരെ വ്യക്തമായി വ്യവസായ വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വെബ്സൈറ്റിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറ് സെക്ടറുകൾ അതിൽ തരംതിരിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൻ്റെ ഇനിയങ്ങോട്ടുള്ള വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വേർതിരിച്ച് സൂചിപ്പിച്ചു കൊണ്ടാണ് ആ മേഖലകളിൽ ഉൾപ്പെടുന്ന നൂറ്റിപ്പതിനഞ്ച് പരിപാടികൾ ഉൾപ്പെടുത്തിയത് ഒരുപക്ഷേ എമർജിങ് കേരള എന്നുള്ള ആ പദ്ധതിയുടെ അത്തരം വിവരങ്ങളെക്കുറിച്ച് ഇതിനോടകം മനസ്സിലാക്കാൻ സമയക്കുറവ് കൊണ്ടോ മറ്റോ സാധിക്കാത്ത പ്രേക്ഷകർക്ക് വേണ്ടി അതേക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം വിനോദസഞ്ചാരം ആരോഗ്യ പരിപാലനം എഞ്ചിനീയറിംഗ് ഓട്ടോമേറ്റീവ് ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖല എം എസ് എംഇ സെക്ടർ പ്രോജക്ടുകൾ ഐ ടി ഐ ടി ഇ എസ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ വ്യാപാരവും ചെറുകിട വ്യാപാരവും ഭക്ഷ്യ കാർഷിക സംസ്കരണ മൂല്യവർദ്ധിത ഉൽപ്പന്ന പ്രോജക്ടുകൾ തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് വിജ്ഞാന വിദ്യാഭ്യാസ മേഖല ഹരിത ഊർജ പദ്ധതികൾ ബയോ ടെക്നോളജി നാനോ ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് നഗര അടിസ്ഥാന സൗകര്യ വികസനം വിജ്ഞാന വിനോദ മേഖല ലോജിസ്റ്റിക്സ് പെട്രോകെമിക്കൽസ് വാതകാടിസ്ഥാന വ്യവസായങ്ങൾ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വിമാന ഹെലികോപ്റ്റർ സർവീസുകൾ മികവിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് എക്സലൻസ് അടിസ്ഥാന സൗകര്യ വികസനം അതിൽ ഉൾപ്പെട്ടുകൊണ്ട് റോഡ് റെയിൽ വൈദ്യുതി വിതരണം അഴുക്കുജാൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇരുപത്തിയാറ് മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എമർജിംഗ് കേരളീയയിലെ നൂറ്റി പതിനഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ള മുതൽ മുടക്കിന് ആകർഷണീയമായ പ്രോജക്റ്റുകൾ കേരള ഗവൺമെൻറ് ലോകസമക്ഷം അവതരിപ്പിക്കാൻ പോകുന്നത് എമജിങ് കേരളീയ മൊത്തത്തിൽ ഒരു ഭൂമാഫിയയുടെ പ്രോജക്റ്റായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനും സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരും പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച ഇരുപത്തിയാറ് മേഖലകൾ കേരളത്തിന്റെ കാർഷികവും വ്യാവസായികവും സേവനപരവുമായ മേഖലകൾ ഉൾപ്പെടുന്നതാണ് വ്യത്യസ്തങ്ങളായ ദിശകളിലേക്ക് സമഗ്രമായ ഒരു വികസന നയം പരിപാടി എന്നുള്ള രീതിയിലാണ് എമർജിംഗ് കേരള ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് മുഴുവനും സംസ്ഥാനത്തെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന കുറേ ഭൂമാഫിയക്കാർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരികൾ അവരുടെ ലാഭം ഉദ്ദേശിച്ച് മാത്രം നടത്തുന്നതാണ് എന്ന് ഒറ്റ വാചകത്തിൽ അങ്ങോട്ട് തട്ടിവിട്ടാൽ അത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത് ഭൂമിയും വെള്ളവും ഇല്ലാതെ ലോകത്ത് ഒരു വ്യവസായവും ഒരു കൃഷിയും ഒരു വാണിജ്യവും ഒരു വ്യാപാരവും നടക്കുകയില്ല അതേസമയം ഇങ്ങനെയുള്ള ഒരു വികസന പദ്ധതിയുടെ മറയിൽ ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോൾ പ്രതിപക്ഷം കണക്കാക്കുന്നത് ലക്ഷക്കണക്കിന് ഏക്കർ എന്നൊക്കെയാണ് എന്തായാലും കുറേ ഗവൺമെൻറ് ഭൂമി ചില സ്വകാര്യ താൽപര്യങ്ങൾക്ക് കൈമാറുന്നു എന്നുള്ളതാണ് നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് കേരളത്തെ പോലെ പ്രബുദ്ധമായ ജനാവലിയുള്ള ഒരു സംസ്ഥാനത്ത് അത് ഏത് സമർത്ഥരായ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ വിചാരിച്ചാലും നടപ്പിലാക്കാൻ പറ്റുകയില്ല അതിനെതിരെ മുന്നേറ്റം നടക്കും പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെതിരെ കൈക്കൊള്ളേണ്ടുന്ന നിലപാടുകൾ അങ്ങനെ സംഭവിച്ചേക്കുമെന്നുള്ള ഒരു ഭീതി ഒരാശങ്ക പരത്തിക്കൊണ്ട് ഇപ്പോഴേ ഈ എമർജിംഗ് കേരളയെ എതിർക്കുക എന്നുള്ള നടപടി അതീവ നിഷേധാത്മകമാണ് ജിമ്മിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എമർജിംഗ് കേരളയെ എതിർക്കുന്നത് വാസ്തവത്തിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ് എന്ന് വിമർശിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ചില അടിസ്ഥാനപരമായ തകരാറുകൾ ഉണ്ടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് ജിം അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടന്നപ്പോൾ കേരളത്തിൽ മുതൽ മുടക്കുവാനുള്ള ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യം അന്ന് യു ഡി എഫ് ഗവൺമെൻറ് ഭരണത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ബാധിക്കുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാമ്പത്തിക സാഹചര്യം അന്നുണ്ടായിരുന്നില്ല മുതൽ മുടക്ക് ആകർഷിക്കാവുന്ന രീതിയിൽ ഈ കാല ഘട്ടങ്ങളുടെ അല്ലെങ്കിൽ ഈ കാല മാത്രയുടെ വ്യത്യാസം സൂചിപ്പിക്കാനാണ് ലോക ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻഡെക്സ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സൂചികയിൽ കേരളം ഇപ്പോൾ കർണാടകയ്ക്ക് ശേഷം ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് ഇപ്പോൾ അനുകൂണമായ സാഹചര്യമാണ് ജിമ്മ നടത്തിയ കാലത്ത് മറ്റൊരു തകരാറ് സംഭവിച്ചിരുന്നു രാഷ്ട്രീയമായ സമവായത്തിന്റെ അഭാവം ഉള്ളതുകൊണ്ട് അന്ന് പ്രതിപക്ഷം തീർച്ചയായും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി എസ് അച്യുതാനന്ദൻ ജിമ്മിൽ ഹാജരായിക്കൊണ്ട് അല്ലെങ്കിൽ ജിമ്മിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണത്തിൽ തന്നെ മനഃശാസ്ത്രപരമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മുതൽ മുടക്കുകാരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആശയ കേന്ദ്രീകരണം ശ്രീ വി എസ് അച്യുതാനന്ദൻ അവരുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ജിമ്മിൻ്റെ ആ പൊതുവായ കാലാവസ്ഥ തന്നെ സാർത്ഥകമായ മുതൽ മുടക്ക് ദൗത്യങ്ങൾക്ക് ഒരു മനഃശാസ്ത്രം ഉണ്ടാകാത്ത നിലയിലായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും ആ പഴയ കാര്യങ്ങൾ പറഞ്ഞത് സാങ്കേതികമായി സംഭവിച്ച ഒരു പിടവ് കൂടിയുണ്ട് ജിമ്മിൽ മുതൽ മുടക്ക് സന്നദ്ധതയെക്കുറിച്ച് ഗൾഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന എൻ ആർ ഐസ് വിദേശ മലയാളികളും വിദേശ ഇന്ത്യക്കാരുമൊക്കെ അവിടെ വന്ന് നെടുങ്കൻ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാഗ്ദാനങ്ങൾ പിന്നീട് പുലർത്തിയിട്ടില്ല ആ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇപ്പോൾ എമർജിംഗ് കേരളയിൽ ഒരു പ്രത്യേകമായ തീരുമാനം എടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യവസായ മന്ത്രി ഉൾപ്പെടെ അത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു മുതൽ മുടക്ക് വാഗ്ദാനങ്ങളല്ല ഇത്തവണ എമർജിംഗ് കേരളയിൽ പ്രതീക്ഷിക്കുന്നത് മറിച്ച് ഗൗരവബുദ്ധിയോടുകൂടിയുള്ള പ്രോജക്റ്റുകൾ പരിശോധിച്ച് അവ ഉൾക്കൊണ്ടുകൊണ്ട് അവ നടപ്പിലാക്കാനുള്ള സന്നദ്ധതയും ധാരണാപത്രം ഒപ്പിടുക എന്നുള്ള സന്നദ്ധതയല്ല അതിനപ്പുറത്ത് പോയി ഈ പ്രോജക്റ്റിൽ തങ്ങൾക്ക് താല്പര്യമുണ്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കാം എന്നുള്ള രീതിയിൽ പുറം നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുമുള്ള മുതൽ മുടക്കുകാരുടെ പ്രായോഗികമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എമേജിംഗ് കേരളീയുടെ ഫലത്തെ നിർണ്ണയിക്കുന്നതും ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇപ്പോൾ പാരിസ്ഥിതികമായി ഒരുപാട് ആശങ്കകൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തോട്ടങ്ങളുടെ എസ്റ്റേറ്റുകളുടെ അഞ്ച് ശതമാനം ഭൂമി ടൂറിസം വകുപ്പും മറ്റും ഏറ്റെടുത്തുകൊണ്ട് എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുന്ന ടൂറിസം വികസനം തുടങ്ങിയ പരിപാടികൾക്ക് ഉപയോഗപ്പെടുത്തുമെന്നുള്ള സൂചന വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഭൂപരിഷ്കരണത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രത്യേക കുടില ദൗത്യമാണ് എന്നുള്ള രീതിയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനും ഇങ്ങേയറ്റത്ത് പാരിസ്ഥിതിക ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന സാംസ്കാരിക നായകന്മാരും സാഹിത്യ വ്യക്തിത്വങ്ങളുമൊക്കെ ഇപ്പോൾ സംശയിക്കുന്നത് ഭൂപരിഷ്കരണം അട്ടിമറിക്കുക എന്നുള്ള ഒരു അജണ്ട എമേജിംഗ് കേരളയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രം രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾക്ക് അതീതമായി സംസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൻ്റെ സമഗ്രമായ സാമൂഹ്യ സാമ്പത്തിക മുന്നേറ്റത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ചരിത്രത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വ്യാവസായികവും കാർഷികവുമായ സമഗ്ര ശാസ്ത്രീയ വികസനത്തെ അടിസ്ഥാനപരമായി തടഞ്ഞ പ്രധാന ഘടകങ്ങളിലൊന്ന് ഈ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി ഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ച യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള സമീപനത്തോടെ ഭരണകൂടങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അവിടെ യു ഡി എഫ് ഗവൺമെൻറ്റും ഡി എഫ് ഗവൺമെൻറ്റും കേരളത്തിലെ ഭൂമിയുടെ യഥാതമായ പ്രയോജനം എങ്ങനെ സാധിക്കാം എന്നുള്ളതിനെപ്പറ്റി ഗൗരവ ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനങ്ങൾ ഇന്നേ വരെ അനുവർത്തിക്കാത്തതിൻ്റെ ചില ശാപഫലങ്ങൾ നമ്മുടെ സമ്പദ്ഘടന കാർഷിക സമ്പദ്ഘടന ഉൾപ്പെടെയുള്ള നമ്മുടെ വികസന മേഖലകളിലെ പ്രശ്നങ്ങൾ അവ ഈ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം ചിന്തിക്കേണ്ടതാണ് ഭൂപരിഷ്കരണം എന്നുള്ളത് കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല കേരളത്തിൽ നടന്നിട്ടുള്ളത് ഭൂമിയുടെ വിതരണത്തിലുണ്ടായ ചില മാറ്റങ്ങളാണ് കേരളത്തിൽ യഥാർത്ഥമായ യഥാർത്ഥത്തിലുള്ള ഭൂപരിഷ്കരണം നടന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ കൃഷിയിടങ്ങൾ പുരയിടങ്ങളായി മാറില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്നതിന് തുല്യമായ ഒരവസ്ഥയാണ് കേരളത്തിലെ ബഹുജനങ്ങളുടെ സമഗ്രമായ എന്ന് പറഞ്ഞാൽ ഓരോ കേരളീയന്റെയും സമഗ്രമായ സുരക്ഷിതമായ ജീവിത ഉപാധി എന്ന നിലയിൽ നമ്മുടെ സാമ്പത്തിക ക്രമീകരണങ്ങൾ നടത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഭൂമിയെ ഏറ്റവും യുക്തമായ രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ആലോചിക്കേണ്ടത് ഭൂമിക്ക് വേണ്ടി നാം ഏറെ ദാഹിക്കുന്നു എന്നുള്ളത് കൃത്രിമമായ ഒരു വാദമാണ് ഭൂമിയെ സ്നേഹിക്കുകയും ഭൂമിയുടെ പ്രയോജനം കാര്യക്ഷമമായി തങ്ങളുടെ ജീവിത ഉപാധിയായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന കൃഷിപര ജനതയുടെ മുക്തമായ പാരമ്പര്യമുള്ള കേരളം ഇന്ന് കൃഷിയിടങ്ങളുടെ നേരെ മുഖം തിരിക്കുന്ന കൃത്രിമമായ ഭൗമസ്നേഹത്തെക്കുറിച്ച് പാടുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഒരു സംസ്ഥാനമാണ് ഞാനും നിങ്ങളും ആ തെറ്റ് സമ്മതിച്ചേ പറ്റൂ കേരളത്തിലെ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവരാണ് ഇതിൽ ലക്ഷോപി ലക്ഷം ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യരാണ് കേരളത്തിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റുമായി വളരെ പ്രാഥമികമായ ജോലികൾ ചെയ്യാൻ എസ് എസ് എൽ സിയുടെ യോഗ്യത പോലും ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നത് ബി ടെക് എൻജിനീയർമാരാണ് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിൽ ഏതാണ്ട് അമ്പത് ലക്ഷം മലയാളികൾ പുറത്താണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെടിയിലുള്ള രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്ന ഏതാണ്ട് അമ്പത് ലക്ഷം മലയാളികൾ പിന്നീടുള്ള രണ്ട് കോടി എഴുപത് ലക്ഷം വരുന്ന ജനങ്ങളിൽ ഇതാ നാൽപ്പത്തി മൂന്ന് ലക്ഷം വരുന്ന യുവാക്കൾ ജോലിയില്ലാത്തവരാണ് ഒരു തൊഴിൽ രഹിതന്റെ ആത്മവേദനകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിങ്ങൾ എത്രത്തോളം കണ്ണ് വായിച്ചിട്ടുണ്ട് ഗൾഫിലും മറ്റും പോയി ജോലി ചെയ്യുന്ന മലയാളികളുടെ കാര്യമോ ഗൾഫിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി യുവാക്കളുടെ സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ടതാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടെങ്കിൽ ഒരു മലയാളിയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത്തരം ദുരിതങ്ങൾ സഹിക്കാൻ വേണ്ടി വിമാനം കയറിയോ കപ്പൽ കയറിയോ പോകുമെന്ന് ധരിക്കാമോ അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വന്തം ജനിച്ച് വളർന്ന സ്വന്തം മണ്ണിൽ ജോലി ചെയ്യാനുള്ള സന്ദർഭങ്ങൾ സാധ്യതകൾ അവസരങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അവരുടെ കണക്കും കൂടി എടുക്കുമ്പോൾ ഏതാണ്ട് എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം മലയാളി ചെറുപ്പക്കാരുടെ ജീവൽ പ്രശ്നമാണ് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതിന് എമർജിംഗ് കേരള ഏതെങ്കിലും ഒരു ചെറിയ പരിധി വരെയെങ്കിലും സഹായകമാകുമെങ്കിൽ അതിനെ അനുകൂലിക്കുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി സഹായിക്കുകയുമാണ് വേണ്ടത് പിന്നെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റും എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്തുകയില്ല എന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി നൽകിയ ഈ ഉറപ്പ് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം അത് ലംഘിക്കുന്ന നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് നമുക്കതിനെതിരെ ജനമനസാക്ഷിയെ ഉണർത്താം പക്ഷേ അതിനുള്ള സാധ്യതകളെക്കുറിച്ച് സങ്കല്പങ്ങൾ നെയ്തെടുത്തുകൊണ്ട് എമേജിംഗ് കേരള എന്നുള്ള ദശലക്ഷക്കണക്കിന് മലയാളികളായ ചെറുപ്പക്കാർക്ക് അഞ്ച് തൊട്ട് പത്ത് വർഷങ്ങൾക്കിടയിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമഗ്ര വ്യാവസായിക കാർഷിക സേവന മേഖല വികസനം ലക്ഷ്യമാക്കി രൂപപ്പെടുത്തിയ ഈ എമർജിംഗ് കേരളീയ എതിർക്കുന്നത് സത്യം പറഞ്ഞാൽ കഷ്ടതരമാണ് അശുഭാപ്തി വിശ്വാസത്തിൻ്റെ വലിയ ഒരാഘോഷമല്ല നമുക്കിപ്പോൾ ആവശ്യം ി അല്ലാതെ ഇപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പേരെടുക്കുകയൊന്നും വേണ്ട ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ചെയ്തു കൊള്ളാം എന്നാണ് പ്രതിപക്ഷത്തിന്റെ മനഃശാസ്ത്രപരമായ നിലപാടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം പിന്നീട് ഒരിക്കലും കിട്ടിയില്ല എന്നുള്ള ഒരവസ്ഥ കേരളത്തിന്റെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയാലോ അതും നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി മഴമേഘങ്ങളുടെ നേരെ നിസ്സഹായമായി കണ്ണു വായിച്ചു നിൽക്കുന്ന വേഴമ്പലുകളെ പോലെ ഈ കേരളത്തിൻ്റെ ഭൂമികയിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഭൂമാഫിയുടെ ഇടപെടലുകൾ ഒട്ടുമില്ലായെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ നിർണായക മുന്നേറ്റമായി എമജിംഗ് കേരളീയ നമുക്ക് ഉൾക്കൊള്ളാം അതിനു വേണ്ടിയുള്ള സന്നദ്ധത നമ്മുടെ ഭാഗത്തുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കേട്ടതിന് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്